ജില്ലയിലെ കുതിരയുടമകളുടെ നേതൃത്വത്തിൽ മലപ്പുറം കൂട്ടിലങ്ങാടി MSP ഗ്രൗണ്ടിലാണ് കഴിഞ്ഞ ദിവസം രാവിലെ 8 മുതൽ കുതിരയോട്ടം സംഘടിപ്പിച്ചത്. സോഷ്യൽ മീഡിയയിലാകെ ഈ മത്സരത്തെക്കുറിച്ചുള്ള സജീവ ചർച്ചകൾ നടന്നിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുതിരകളെ കയറ്റി വാഹനങ്ങൾ ശനിയാഴ്ച വൈകുന്നേരം തന്നെ മലപ്പുറത്തെത്തി. കുതിരശക്തി തെളിയിക്കുന്ന മത്സരത്തിന് 55 ജോക്കികളാണ് ഇന്നലെ രാവിലെ 8 മണിക്ക് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതിൽ 50 പേർ വാഗപ്പൂരിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്തരമൊരു മത്സരം നടക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. രാവിലെ 8:30 മത്സരം ആരംഭിച്ചപ്പോൾ തന്നെ ട്രാക്കിന് പുറത്തെ ഗാലറിയിൽ ആയിരങ്ങൾ തടിച്ചുകൂടിയിരുന്നു. സംഘാടകരെ പോലും ഞെട്ടിച്ചു. ആളുകളെത്തിയതോടെ പോലീസിന് ഇടപെടേണ്ടി വന്നു. കോവിഡ് വ്യാപന ഭീതി നിലനിൽക്കുന്ന സാഹചര്യമായതിനാൽ പോലീസ് നിർദ്ദേശത്തെ തുടർന്ന് മത്സരം 12:30 അവസാനിപ്പിക്കുകയായിരുന്നു. ആദ്യ റൗണ്ട് മത്സരത്തിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന കുതിരകളെ സംഘടിപ്പിച്ച് ഫൈനൽ മത്സരം നടത്താനായിരുന്നു സംഘാടകർ തീരുമാനിച്ചിരുന്നത്. എന്നാൽ പോലീസ് നിർദ്ദേശത്തെ തുടർന്ന് ആദ്യ റൗണ്ടിൽ മത്സരം പൂർത്തിയാക്കിയ ആളെ വിജയിയായി തിരഞ്ഞെടുക്കുകയായിരുന്നു. ആദ്യ സ്ഥാനം നേടിയ കുതിര 29.57 സെക്കൻഡിലാണ് മത്സരം പൂർത്തിയാക്കിയത്. നരേഷ് കൂട്ടക്കലാണ് ജോക്കി. ഹംസകുട്ടിയാണ് കുതിരയുടെ ഉടമ. പൊന്നാനി ഹോഴ്സ് റൈഡേഴ്സിന്റെ ജോക്കി നബുഹാൻ 2nd സ്ഥാനം നേടി. 29.78 സെക്കൻഡിലാണ് മത്സരം പൂർത്തിയാക്കിയത്. ഷബീറാണ് കുതിരയുടെ ഉടമ. സൂപ്പിയപ്പിക്കാട് 29.94 സെക്കൻഡിൽ മത്സരം പൂർത്തിയാക്കി 3rd സ്ഥാനവും നേടി. മത്സരം അവസാനിപ്പിക്കാൻ പോലീസ് ആവശ്യപ്പെട്ടതോടെ ഏറ്റവും മനോഹരമായ കുതിരയെ കണ്ടെത്തുന്നതിനുള്ള മത്സരം ഉപേക്ഷിക്കുകയും ചെയ്തു. ഈ മത്സരത്തിനായി 15 കുതിരകളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. 14 വയസ്സ് മുതൽ 57 വയസ്സ് വരെ പ്രായമുള്ള കുതിരയോട്ടക്കാരാണ് പങ്കെടുത്തത്. മത്സരപരിചയക്കുറവ് കുതിരയോട്ടക്കാരെയും സംഘാടകരെയും വലച്ചു. മത്സരത്തിനിടെ നിരവധി പേരാണ് കുതിരപ്പുറത്ത് നിന്നും വീണത്. എന്നാൽ ഹെൽമറ്റും ജാക്കറ്റും ഉള്ള സുരക്ഷാ സംവിധാനങ്ങൾ ധരിച്ചിരുന്നതിനാൽ കുതിരയോട്ടക്കാർ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു.